അർജുൻ, പാർലമെന്റ് അതിക്രമ കേസിൽ അങ്ങനെ ഒടുവിൽ ഇന്നലെ വളരെ നാടകീയമായി അവസാന പ്രതിയും വന്ന കീഴടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പ്രതികളെ ചോദ്യം ചെയ്യലിലേക്ക് മറ്റ് നാല് പേരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ലളിച്ചായെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇയാളെയും കൂടി ചോദ്യം ചെയ്തതിലൂടെ ഈ കേസിന് ഇപ്പോൾ ഇവർ പ്രതികൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഭഗത് സിംഗിന് സമാനമായ ഒരു രാജ്യത്തിന് സന്ദേശം നൽകുക, അങ്ങനെയാണ് അതിനെ മുൻനിർത്തിയായിരുന്നു ആക്രമണം നടത്തിയതെന്നാണ് ഈ പ്രതികളെല്ലാം ഒരേ സ്വരത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രതികളുടെ പരസ്പര ബന്ധത്തിലടക്കം ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ നിലവിലെ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് കേസിൽ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു ലീഡ് ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? സേതു, തീർച്ചയായിട്ടും ഈ സംഘത്തിന് ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ വ്യാപ്തി അത് വർദ്ധിക്കുന്നതാണ്. മാത്രമല്ല ഈ കേസിലെ മുഖ്യ ആസൂത്രകനാണ് ഇന്നലെ ഈ പിടിയിലായ വന്ന് കീഴടങ്ങിയ ലളിജ എന്ന് പറയുന്നത്. അയാളെ പിടികൂടിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യങ്ങൾ പോലീസ് നേരത്തെ പറഞ്ഞാണ്. പ്രത്യേകിച്ചും അയാളെ ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ ഈ കസ്റ്റഡിയിലായ മറ്റ് നാല് പേരുടെയും ഫോൺ കൈവശപ്പെടുത്തിയിട്ടാണ് അയാൾ കഴിഞ്ഞ ദിവസം ഈ പാർലമെൻ്റ് അതിക്രമം നടത്തിയതിന് പിന്നാലെ ആ പാർലമെൻറ്റ് പരിസരത്ത് നിന്നും കടന്നു കളഞ്ഞത്. അതിനുശേഷം ഈ ഫോണിലെ തെളിവുകളെല്ലാം തന്നെ മറച്ചു കളയാൻ വേണ്ടി, അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ ഒളിവിൽ കഴിഞ്ഞത് എന്നുള്ള നിഗമനം കൂടി പോലീസിനുണ്ട്. അതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ലളിത് ജായെ പിടികൂടി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ, ഈ ആക്രമണം നടത്തിയതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമടക്കമുള്ള കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ ഇവർക്ക് ഉള്ള മറ്റ് സംഘങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ എനിക്ക് പുറകിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ കർത്തവ്യപത് പോലീസ് സ്റ്റേഷൻ. ഈ കർത്തവ്യപത് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാണ് ഇന്നലെ ഈ പ്രതി കീഴടങ്ങുന്നത്. ഇത് നമ്മുടെ ഇന്ത്യാ ഗേറ്റും അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവനും എല്ലാം അടങ്ങുന്ന കർത്തവ്യപദാണ്. ഈ പ്രദേശത്ത് ഈ പാർലമെൻറ്റ് അതിക്രമവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാന കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഒന്ന്, ഇന്നലെ രാത്രി ഈ പ്രദേശത്ത് ഈ പോലീസ് സ്റ്റേഷനിൽ, കർത്തവ്യപത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടായിരുന്നു ഈ പ്രതി കീഴടങ്ങിയത്. മറ്റൊന്ന്, ഈ പാർലമെൻറ്റിനകത്ത് അതിക്രമം നടത്താൻ വേണ്ടിയിട്ടുള്ള സ്മോക്ക് കാനിസ്റ്റേഴ്സ് അത് ഇവർ പരസ്പരം കൈമാറിയത് ഈ പ്രദേശത്ത് വെച്ചാണ്. ഈ ഇന്ത്യ ഗേറ്റ് പരിസരത്ത് വെച്ചിട്ടാണ് ഇവർ പരസ്പരം കണ്ടുമുട്ടുന്നതും അതിനോടൊപ്പം തന്നെ ഇവരുടെ കയ്യിൽ ഇവർ വാങ്ങിയ ഈ സ്മോക്ക് കാനിസ്റ്റേഴ്സ് ഇവിടെ വെച്ചായിരുന്നു ഇവർ കൈമാറിയതും. അതിനുശേഷമാണ് ഇവർ ഈ അതിക്രമം നടത്തിയത്. നാല് പേര് ആദ്യം പിടിയിലാവുന്നു. അതിന് പിന്നാലെ ഗുരുഗ്രാമിലെ വീട്ടിൽ നിന്നും വിശാൽ ശർമ്മയും പിടിയിലാവുന്നു. വിശാൽ ശർമ്മയുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റ് നാല് പേരെയാണ് ഇന്നലെ കോടതിയിൽ ഹാജരാക്കി അവരുടെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ അവരെ വാങ്ങിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിനോടൊപ്പം തന്നെ ഇന്ന് തെളിവെടുപ്പ് കൂടി ആരംഭിക്കും എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഹരി